അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ സൂഫിസവുമായി ബന്ധപ്പെട്ട ആമുഖ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, നമ്മൾ ഗ്രഹിച്ചത്, സൂഫിസം എന്നത് മനുഷ്യ സമൂഹത്തിന് തന്നെ മഹാവിപത്താണ്. പ്രത്യേകിച്ച് വിശിഷ്യ മുസ്ലിം ഉമ്മത്തിന് തന്നെ വലിയ ആപത്താണ്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്ത് അൻആമിലെ 153-ാമത്തെ വചനത്തിലും ഖുർആനിലെ മറ്റു വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ വിശദീകരിക്കപ്പെട്ട കാര്യമാണ് പരിശുദ്ധ ഇസ്ലാം എന്നത് സമ്പൂർണമായ പരിപൂർണമായ മതമാണ്. ശാശ്വതമായ വിജയത്തിൻ്റെ നിദാനമായ രക്ഷയുടെയും ശിക്ഷയുടെയും മാർഗങ്ങൾ പ്രവാചകനിലൂടെ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടവരാണ്. എന്താണ് നേരായ മാർഗം, എന്താണ് ശരിയായ മാർഗം, എന്താണ് ചൊവ്വായ മാർഗം എന്ന് വിശ്വവിമോചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള എല്ലാ വഴികളും എല്ലാ മാർഗങ്ങളും എല്ലാ ത്വരീഖത്തുകളും പിഴച്ചതാണ്, ദ്വലാലത്തിലാണ്, അതെല്ലാം നമ്മെ നരകത്തിലേക്കാണ് എത്തിക്കുക. അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനം. ഇവിടെ പ്രേക്ഷകർ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് തസവ്വുഫ് എന്ന പദത്തിൻ്റെ വിശദീകരണം. അതോടൊപ്പം തസവ്വുഫ് അല്ലെങ്കിൽ സൂഫിസം എന്ന ആശയം എന്ന ആദർശം, അത് ചെറിയൊരു വിശദീകരണം നൽകിയാൽ ആളുകൾക്കത് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. സൂഫിസം തുടങ്ങിയ പദങ്ങളൊക്കെ വളരെ പവിത്രമായി ഗണിക്കുന്ന ആളുകളാണ് സമൂഹത്തിലുള്ളത് എന്നത് നേരാണ്. യഥാർത്ഥത്തിൽ ഈ പദം എവിടെ നിന്ന് വന്നു, ഇത് അറബി പദവുമായി ബന്ധപ്പെട്ടാണോ അത് ഉത്ഭവിച്ചത്, അതല്ല, സോഫിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണോ ഉത്ഭവിച്ചത് എന്ന കാര്യത്തിൽ ഭാഷാപണ്ഡിതന്മാർ വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിന് കാരണം ഈ സൂഫിസത്തിൻ്റെ ഉത്ഭവവും വളർച്ചയുമൊക്കെ യഥാർത്ഥത്തിൽ അറബ് പശ്ചാത്തലത്തിൽ നിന്നല്ല എന്നതാണ് ഒരു കാരണം. ഗ്രീക്കിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കടമെടുത്ത ഫൽസഫയിലൂടെ കടന്നുപോയി സന്യാസവും ബ്രഹ്മചര്യവുമൊക്കെ തങ്ങളുടെ ആരാധന അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി സ്വീകരിച്ച ഇതര മതസ്ഥരുമായി താതാത്മ്യം പ്രാപിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് ഈ സൂഫിസം എന്ന പ്രത്യേകമായ ഒരു നിഷ്ഠയും ആരാധന സമ്പ്രദായവുമൊക്കെ കടന്നുകൂടിയിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജോർജി സൈദാൻ പോലെയുള്ള മഹാരഥന്മാരായ അറബി ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്, അദ്ദേഹം ജോർജി സൈദാൻ അദ്ദേഹത്തിൻ്റെ താരിഖ് ആദാബ് ലുഗ എന്ന ഗ്രന്ഥത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, തത്വജ്ഞാനം എന്ന അർത്ഥത്തിലുള്ള സോഫിയ എന്ന പദത്തിൽ നിന്നാണ് ഈ സൂഫി എന്ന ആ പദം ഉത്ഭവിച്ചിട്ടുള്ളത് എന്നാണ്. മറ്റൊരു അഭിപ്രായം അഹ്ലു സുഫ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ വീടും വസ്ത്രവും ഉറ്റവരും ഉടയവരുമില്ലാതെ കഴിഞ്ഞുകൂടിയിരുന്ന പട്ടിണിപ്പാവങ്ങൾ മദീനപ്പള്ളിയുടെ പൂമുഖത്ത് കഴിഞ്ഞുകൂടിയ ഒരവസ്ഥ ഉണ്ടായി. അത് പള്ളിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഓരത്ത് പ്രത്യേകം വെച്ച് കെട്ടിയ ഒരു സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവരുടെ വീടും കുടിലും ഒക്കെ അതന്നെയായിരുന്നു. അപ്പോൾ അവിടെ
വളരെ ദുനിയാവിനോട് വിരക്തി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ വകയില്ലാതെ കഴിഞ്ഞുകൂടിയ ആരാധനാ നിമഗ്നരായി കഴിഞ്ഞുകൂടിയ ആ അഹ്ലു സുഫത്തുമായി ബന്ധപ്പെട്ടാണ് സൂഫിസം വന്നത് എന്ന് മറ്റൊരഭിപ്രായമുണ്ട്. പക്ഷേ ഇബ്നു തൈമിയ റഹ്മഹുല്ലയെപ്പോലെയുള്ള മഹാരഥന്മാരായ സലഫി പണ്ഡിതന്മാർ ഇത്തരം അഭിപ്രായങ്ങളെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം അഹ്ലു സുഫത്തുമാണ് ആയിട്ടാണ് ഇതിന് ബന്ധമെങ്കിൽ സൂഫി എന്നല്ല പറയേണ്ടത്, സുഫി എന്നാണ് പറയേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നിർമ്മലമായ മനസ്സുള്ള തെളിഞ്ഞ വിശുദ്ധരായ ആളുകൾ എന്ന അർത്ഥത്തിൽ സൊഫയിൽ നിന്നാണ് ഇത് വന്നതെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പോൾ അതിനെ അദ്ദേഹം ചോദ്യം ചെയ്തത് അങ്ങനെയെങ്കിൽ സോഫി എന്നല്ല പറയേണ്ടത് എന്നാണ്. ഇനി സൊഫ് ഒന്നാം നിരയിലുള്ള പ്രവാചകന്റെ പിന്നിൽ ഒന്നാം നിരയിൽ തന്നെ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിൽ മഹത്തരമായ സ്ഥാനമുള്ള ഒന്നാം നിരയിലുള്ള സൊഫ് എന്ന അർത്ഥത്തിൽ ആണ് ഇത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, അങ്ങനെയെങ്കിൽ സൂഫി എന്നല്ലല്ലോ പറയേണ്ടത്, സൊഫി എന്നല്ലേ പറയേണ്ടത് എന്നാണ്. അവസാനം നമുക്ക് ഒരൊറ്റ അഭിപ്രായം കൂടെ പറഞ്ഞ് നിർത്താം. അതെന്താന്ന് ചോദിച്ചാൽ, ജീവിതത്തോട് വിരക്തി തോന്നി പരുക്കൻ വസ്ത്രമായ കമ്പിളി, ആ കമ്പിളി എന്ന അർത്ഥം വരുന്ന ആ സൂഫ്, ആ സൂഫ് ധരിച്ച് നടന്ന ആളുകൾ ആണ് സൂഫികൾ. പൊതുവെ അവരുടെ ഒരു വസ്ത്രധാരണ രീതി ഇതായിരുന്നു എന്ന് അർത്ഥത്തിൽ സൂഫിസം കടന്നു വന്നതാണ്, സൂഫി എന്ന നാമകരണം സ്വീകരിച്ചതാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ അഭിപ്രായങ്ങളൊക്കെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. പിൽക്കാലത്ത് ചരിത്രത്തിൽ ഈ സൂഫി എന്ന പേരിൽ ഈ ഗ്രീക്കിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുമൊക്കെ കടമെടുത്ത സന്യാസവും ബ്രഹ്മചാരവും പ്രത്യേകമായ ധ്യാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ദിക്റുകളും ദുആകളും വിർദുകളും ധ്യാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു ജീവിത രീതിക്ക് അത് സമ്പ്രദായമായി സ്വീകരിച്ച ആളുകൾ സൂഫികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലളിതമായി നമുക്ക് പറയാവുന്ന ഒരു അഭിപ്രായം. സത്യത്തിൽ ഇത് അന്യമതത്തിൽ നിന്ന് വന്ന ഒരു ആശയമാണോ ഇത്? ഇത് സത്യത്തിൽ അന്യമതത്തിൽ നിന്ന് വന്ന ആശയമാണ്. ഇതിൽ പിന്നെ ജൂതന്മാരുടെയും അതുപോലെ തന്നെ ഷിയാക്കളുടെയും കൂട്ടിക്കലർത്തകലുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന പിന്നെ ചില ധ്യാനമുറകൾ, ആരാധനാമുറകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നൃത്തങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവോ റസൂലോ ഇത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ആളുകൾ വാദിച്ചു വരുന്നത്, താബിഊകളിൽ പ്രധാനിയായ ഹസൻ ബസരി റഹ്മഹുള്ള, അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു, വളരെയധികം വിരക്തി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ഒരു മഹാനായിരുന്നു. ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങളോട് അങ്ങേയറ്റം വറവുള്ള, അതുപോലെ തന്നെ സുഹുദ് പിന്നെ കാത്തു സൂക്ഷിച്ച ഒരു മഹാത്മാവായിരുന്നു താബിഊകളിൽ പ്രധാനിയായ ഹസൻ ബസരി റഹ്മഹുള്ള. അദ്ദേഹം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ഈ ഒരു സുഹുദും വറവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ധാരാളക്കണക്കായ നൂറുകണക്കായ ശിഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ പ്രത്യേകം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഒരു താവഴി എന്ന നിലക്കാണ് പിന്നെ ഈ സുഹുദും വറവുമൊക്കെ കൂടെ വഴി മാറിയിട്ട് അവസാനം ഈ സൂഫിസത്തിൽ കലാശിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നവർ. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, സ്വഹാബത്തിനൊക്കെ സൂഫിസമായിട്ട് വലിയ ബന്ധമുണ്ട്, അഭേദ്യമായ ബന്ധം അവർക്കുണ്ട്, അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും? അതില് യാതൊരു കഴമ്പുമില്ല. കാരണം അള്ളാഹുവോ റസൂലോ സഹാബത്തിനെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും വിരക്തി കൈവരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ. ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി ഞാനിനി ഒരിക്കലും രാത്രി കിടന്നുറങ്ങുകയില്ല എന്ന് പ്രവാചകൻ്റെ പത്നിയുടെ മുമ്പിൽ വെച്ച് ശബദം ചെയ്ത സ്വഹാബി വര്യന്മാരുണ്ട്.
ഭാര്യമാരുമായി ഒന്നിച്ച് ജീവിക്കുകയില്ല എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഇനി സുന്നത്ത് നോമ്പ് ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെ ശബദം ചെയ്തു പോയ സ്വഹാബി വര്യന്മാരെ അള്ളാഹുവിൻ്റെ റസൂൽ വീട്ടിൽ വന്നപ്പോൾ ആയിഷ ബീവി ഇത് അറിയിച്ചതനുസരിച്ച് വിളിച്ചു വരുത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സുന്നത്ത് നോമ്പ് നോക്കുകയും ഇടയ്ക്ക് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. രാത്രി നമസ്കരിക്കുകയും കിടന്നുറങ്ങുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുടുംബവുമായി ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്. അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്ത വാണിംഗ്, ഫമൻ റഗബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ ഈ ചര്യ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ അവൻ ഒരിക്കലും യഥാർത്ഥ മുസ്ലിമല്ല, അവൻ എന്നിൽപ്പെട്ടവനല്ല. ഈ ഒരു വിരക്തിയുടെ അടിസ്ഥാനത്തിൽ ചില മഹാരഥന്മാരായ ആളുകൾ ഇത് ശ്രദ്ധിപ്പെട്ടപ്പോൾ, അത് ഒന്നാം നൂറ്റാണ്ടും രണ്ടാം നൂറ്റാണ്ടും അല്ല, അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലാണ് അവർ ഇതിനെതിരെ ധാരാളം ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇൻഷാ അള്ളാ നമുക്ക് കൂട്ടത്തിൽ പറയാവുന്നത്.